നമസ്കാരം, എൻ്റെ പേര് ആയിഷ. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാരുടെ ഓഹരി നിക്ഷേപം റെക്കോർഡിലെത്തി. മ്യൂച്വൽ ഫണ്ടുകളും ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും മറ്റ് സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ 2024 ഇതുവരെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ 2,00,000 കോടി രൂപ നിക്ഷേപിച്ചു. വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇതുവരെ 22,242 കോടി രൂപയുടെ അറ്റവിൽപ്പന നടത്തിയ സ്ഥാനത്താണിത്. 2022 ശേഷം ആദ്യമായാണ് ഒരു വർഷം ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ നിക്ഷേപം 2,00,000 കോടി രൂപ മറികടക്കുന്നത്. ഈ വർഷം പുതിയ റെക്കോർഡ് സ്ഥാപിച്ചത് കേവലം 96 വ്യാപാര ദിനങ്ങൾ കൊണ്ടു തന്നെ നിക്ഷേപം 2,00,000 കോടി മറികടന്നു. കഴിഞ്ഞ 3 മാസങ്ങളിൽ ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ ഓഹരികൾ വാങ്ങുന്നത് വർദ്ധിച്ചു. മാർച്ചിൽ 52,356 കോടി രൂപയും ഏപ്രിലിൽ 40,720 കോടി രൂപയുമാണ് അവ നിക്ഷേപിച്ചത്. മെയ് മാസത്തിലെ നിക്ഷേപം ഏകദേശം 45,000 കോടി രൂപയാണ്. ഈ വർഷം ആദ്യത്തെ 1,00,000 കോടി രൂപ നിക്ഷേപിച്ചത് 57 വ്യാപാര ദിനങ്ങളിലാണ്. അടുത്ത 1,00,000 കോടി രൂപ നിക്ഷേപിക്കാൻ 39 വ്യാപാര ദിനങ്ങൾ മാത്രമാണ് എടുത്തത്. വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വിൽപ്പനയെ പ്രതിരോധിക്കാനും വിപണി ഒരു തിരുത്തലിലേക്ക് നയിക്കപ്പെടുന്നത് തടയുവാനും ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞു. നിഫ്റ്റി 22,500 മുകളിൽ. തുടർച്ചയായി 5 ദിവസത്തെ ഇടിവിന് ശേഷം ഓഹരി വിപണി ഇന്ന് നേട്ടമുണ്ടാക്കി. നിഫ്റ്റി 22,500 പോയിന്റിന് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 75 പോയിന്റ് ഉയർന്ന് 73,961 നിഫ്റ്റി 42 പോയിന്റ് നേട്ടത്തോടെ 22,530 ക്ലോസ് ചെയ്ത് വ്യാപാരം അവസാനിപ്പിച്ചത്. അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, ശ്രീറാം ഫൈനാൻസ്, ടാറ്റ സ്റ്റീൽ, കോൾ ഇന്ത്യ എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയത്. നിഫ്റ്റി ഓഹരികൾ: ദിവീസ് ലാബ്, നെസ്ലെ ഇന്ത്യ, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, LTI മൈൻട്രി, സിപ്ല എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചി 3%, മെറ്റൽ, PSU, ബാങ്ക് സൂചികൾ 1% വീതവും ഉയർന്നു. അതേസമയം IT, മീഡിയ സൂചികൾ 1% വീതം ഇടിഞ്ഞു. BSE മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെ സ്മോൾ ക്യാപ് സൂചിക 0.76% നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു.